പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതേപോലെയുള്ള ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഓപ്പറേഷൻസിന്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇന്നത്തെ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടക്കാം. അപ്പം ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 5/10 ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇൻ ടു ഒരു 3/15 എടുക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറേറ്റേഴ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് എഴുതാം. നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ ആയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ എൽസിഎം, ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ലെങ്കിൽ എൽസിഎം എടുത്ത് ഈക്വൽ ആക്കിയതിനു ശേഷം വേണം നമ്മൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാൻ ഒരു സബ്ട്രാക്ട് ചെയ്യാനോ. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമുക്ക് ഇങ്ങനെ എഴുതാം, ഓപ്പറേഷൻ വൈസ് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും വാല്യൂസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ന്യൂമറേറ്റർ വാല്യൂ ഡിനോമിനേറ്റർ വാല്യൂസും ചെക്ക് ചെയ്തിട്ട് ക്യാൻസലേഷൻ വരെ നടക്കുമോ നോക്കാം. ക്യാൻസലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ 5 ഉണ്ട്, 3 ഉണ്ട് അല്ലെ. 5 മൾട്ടിപ്പിൾസ് എന്തായാലും ഡിനോമിനേറ്റേഴ്സ് കിടപ്പുണ്ടോ അല്ലെങ്കിൽ 3 മൾട്ടിപ്പിൾസ് എന്തെങ്കിലും ഡിനോമിനേറ്റേഴ്സ് ഉണ്ടോ നോക്കാം. അപ്പം നമുക്കറിയാം 5 × 2 എന്ന് പറയുന്നത് എന്താ, 10 ആണ്. 5 × 3 എന്ന് പറയുന്നത് 15. ഈ 5 × 3 എന്ന് പറയുന്നതെങ്കിൽ 3 × 5 എന്ന് പറയുന്നതും എന്താ 15 തന്നെയാണ് അല്ലേ. അപ്പോൾ 10 ഉം 15 നമ്മുടെ ഡിനോമിനേറ്റേഴ്സിലും ഉണ്ട്, അതേപോലെ 5 ഉം 3 മോളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 5 വെച്ച് നമ്മൾ 10 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 5 × 2 ആണ് 10 എന്ന് പറഞ്ഞപ്പോൾ 10 ക്യാൻസൽ ചെയ്തിട്ട് 2 വരും. 3 × 5 ആണ് 15 അല്ലേ. ഇപ്പോൾ മോളിൽ എപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ റിമൈനിങ്സ്, 1 ആണ് അല്ലേ. 5 കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 × 1 ആണ് നമുക്ക് 5 കിട്ടുന്നത്. ദാൻ 5 × 2 ആണ് നമുക്ക് 10 കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ന്യൂമറേറ്ററിൽ മിച്ചം എന്താ 1 അല്ലേ. 1 × 1 എന്ന് പറഞ്ഞാൽ എന്താ 1. ഡിനോമിനേറ്ററിൽ എന്താ 2 × 5 എന്ന് പറഞ്ഞാൽ എന്താ 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സെറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/5 × 10/12. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു, നമുക്ക് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലിക്കേഷൻസ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആയത് കാരണം എന്താണ്, ന്യൂമറേറ്റേഴ്സ് നമുക്ക് അടുപ്പിച്ചെഴുതാം. 3 × 10 / ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 × 12. ഓക്കെ, 5 × 12. ഇനി നമുക്ക് എന്താ, ന്യൂമറേറ്ററിൽ കിടക്കുന്ന വാല്യൂസിനെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ന്യൂമറേറ്ററിൽ എന്താ 3 ഉണ്ട്, ഒരു 10 ഉണ്ട് അല്ലേ. തിരിച്ചും നോക്കാം കേട്ടോ. ഇപ്പൊ ന്യൂമറേറ്ററിൽ മാത്രമല്ല ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വാല്യൂസിനെ വാല്യൂസ് വെച്ചിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ആ വാല്യൂന്റെ നമ്പർ മൾട്ടിപ്പിൾ എന്തെങ്കിലും മുകളിലുണ്ടോ എന്ന് നോക്കാം. അപ്പൊ എന്താണ് 3 × 3 = 12. 3 അകത്ത് 4 times അല്ലേ, 3 × 4 ആണ് 12 എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞാല് 5 × 2 എന്ന് പറയുന്നത് എന്താ 10. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാനുണ്ടല്ലോ. 3 × 4 ആണ് എന്ത് 12 അല്ലേ. 3 × 4 ആണ് 12. അപ്പൊ ഇവിടെ 3 എന്താ വരുന്നത് 1. 5 × 2 ആണ് 10. അപ്പൊ നമുക്ക് എന്താ ക്യാൻസൽ ചെയ്തപ്പോ 1 × 2 / 1 × 4. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കി, 2 ഒരു മൾട്ടിപ്പിൾ താഴെ കിടപ്പില്ല. അപ്പൊ 2 വെച്ചിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 അല്ലേ. 1/2 എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പൊ 3/5 × 10/12 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ 1/2. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/5 × 2 / 1/2 അല്ലെ. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പൊ എന്തായിരുന്നു ഡിനോമിനേറ്റർ ഇൻറ്റു ദ ഹോൾ നമ്പർ എന്താ 5 × 3 = 15 + 3 എന്ന് പറയുന്നത് 18/ഡിനോമിനേറ്റർ. അതേപോലെ ഇൻറ്റു 2 × 2 = 4 + 1 എത്രയാ 5/2 അല്ലെ. അപ്പൊ നമുക്ക് എന്താ ന്യൂമറേറ്റേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം 18/5 × 5 × 2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, മുകളിലും താഴേക്ക് എന്താ മറ്റു നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്യാലോ. 5 × 1 ആണ് 5 എന്ന് പറയുന്നത്. ഇനി 18 × 2 മൾട്ടിപ്പിൾ അല്ലേ 18 എന്ന് പറയുന്നത്. 2 × 9 ആണ് 18 അല്ലേ. 2 × 9 ആണ് 18. നമ്മുടെ ആൻസർ എന്താ 9/ഡിനോമിനേറ്റർ 1 എന്ന് പറഞ്ഞാൽ എന്താ 9 അല്ലേ. 9. അപ്പൊ നമ്മൾ എന്താ ഫിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പൊ 5 × 3 എന്ന് പറയുന്നത് 15 + 3 ചെയ്യുമ്പോൾ 18/ഡിനോമിനേറ്റർ അതേപോലെ 18. ഇനി എന്താ ഓപ്പറേഷൻ,
multiplication into ini endha 2 into 2 4 plus 1 endha 5 divided by denominator. Ini nammal numerators corresponding at 18 into 5 divided by 5 into 2. Okay, idu nammal eppol eduthunna multiplication anengil mathrame denominators ne complete aayidu allengil direct aayidu edukkan padullu. Okay, addition subtraction anengil LCM edukkan markeyada. Okay, appo namukku endha answer kittiyathu 9. Appo namukku next question nokka. Question nu parayana 9 1 by 2 into 20 alle 9 1 by 2 into 20 namukku ee mixed fraction proper fraction aakkande appo 2 into 9 athraya 18 2 9 9 9 2 sir 18 plus 1 is 19 by 2 into ivada direct oru number allengil 20 nu parayana endha 20 by 1 namukku adu thanne ezhuthan 20 by 1 allengil 20. Okay, ini namukku endha nokkanda cancel cheyan pattu allengil direct aayittu ungalude ezhuthuka. ഇപ്പോ ആസ് ഈ സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഇരുന്നാൽ മതി. ഇത് ഡയറക്റ്റ് ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ എന്താണ് ടൂ ത്രീ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ മുകളില് ടെൻ വരും, ടെൻ വരും. ഓക്കെ, ഇനി എന്താണ് നയൻറ്റീൻ. അപ്പൊ എന്താ നയൻറ്റീൻ ഇൻറ്റു ടെൻ ആണ് നമ്മുടെ ആൻസർ. നയൻറ്റീൻ ഇൻറ്റു ടെൻ എന്ന് പറയുന്നത് എന്താ 190. ഓക്കെ, 190. അപ്പോ നമ്മുടെ നയൻ വൺ ബൈ ടു എങ്ങനെ എഴുതിയത്, നയൻറ്റീൻ ബൈ ടു ഇൻറ്റു ട്വന്റി ബൈ വൺ അല്ലെങ്കിൽ ട്വന്റി എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താ ടൂ വെച്ചിട്ട് നമ്മൾ ട്വന്റിനെ ക്യാൻസൽ ചെയ്തപ്പോൾ മോഡല് ടെൻ, അതിന്റെ ന്യൂമറേറ്ററിൽ ടെൻ കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിയത് എന്താ നയൻറ്റീൻ ഇൻറ്റു ടെൻ എന്ന് പറയുന്നത് 190 അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൂ ഫോർ ബൈ ഫൈവ് ഇൻറ്റു ത്രീ വൺ ബൈ ടു. നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പം എന്താ ചെയ്യേണ്ടത്, ഫൈവ് ഇൻറ്റു ടു പ്ലസ് ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുന്നത് ടെൻ പ്ലസ് ഫോർ എന്ന് പറയുന്നത് ഫോർട്ടീൻ ബൈ ഫൈവ് അല്ലെ ഇൻറ്റു. അടുത്ത മിക്സഡ് ഫ്രാക്ഷൻ എന്താ ത്രീ വൺ ബൈ ടു. 2 into 3 എന്ന് പറയുന്നത് എത്രയാ, 6 പ്ലസ് 1 എന്ന് പറയുന്നത് 7 ബൈ 2. അപ്പൊ എന്താ കിട്ടിയത്, 14 ബൈ 5 ഉം 7 ബൈ 2. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ ന്യൂമറേറ്റേഴ്സ് അടുപ്പിച്ച് എഴുതാം 17 ഇൻറ്റു 14. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ക്യാൻസൽ ചെയ്യാൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല, വേറെ സമയം കളയാണ്ട്. ഈ ഒരു സ്റ്റെപ്പ് എഴുതി സമയം കളയണമെന്നില്ല. അപ്പൊ എന്താ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ, 40 താഴെ 2 ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു 7 അല്ലേ 14, 2 ഇൻറ്റു 7 ആണ് 14. അപ്പൊ സിമോളിൽ എന്താ 7 ഇൻറ്റു 7 ബൈ 5 അല്ലേ, 7 ഇൻറ്റു 7 ബൈ 5. ഇനി നമുക്ക് 5 വെച്ചിട്ടൊന്നും ക്യാൻസൽ ചെയ്യാൻ ന്യൂമറേറ്ററുകളും ഇല്ല അല്ലേ. അപ്പോ ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടും, 7 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാ, 7 7s ആർ 49 ആണ് അല്ലേ. 7 7s ആർ 49 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ 5 അല്ലേ. 7 ഇൻറ്റു 7 ബൈ 5. അപ്പൊ എന്താ 49 ബൈ 5. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എന്ന് പറയുന്നത് 150 ബൈ 2 ഇൻറ്റു 100 ബൈ 25 അല്ലെ. നമുക്കപ്പോ എന്ത് ചെയ്യണം, നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഒന്ന് അടുപ്പിച്ചിടാം. 150 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് എന്താ 2 25. എന്താ ചെയ്യണ്ടേ, മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ 2 25. ഇനി നമുക്ക് ക്യാൻസലേഷൻസ് ചെയ്യാനായിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഏതെങ്കിലും മൾട്ടിപ്പിൾസ് ഇല്ല, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നും. ഈ 150 25 100 ഇതൊക്കെ എന്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫൈവിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ, എല്ലാം ഫൈവിൻ്റെ മൾട്ടിപ്പിൾസാണ്. നമുക്കിവിടെ ഒരു 15 ആക്കി എടുത്തു കഴിഞ്ഞാൽ 150 നമ്മൾ 15 ഇൻറ്റു 10 എന്നോ അല്ലെങ്കിൽ 15 എന്ന് പറയുന്നത് 5 ഇൻറ്റു 3 ആണ് 15 അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 5 ആണ് 25. അപ്പൊ 5 വെച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും, 5 ഇൻറ്റു 5 ആണ് 25. ഇനി ഇത് 150 എന്ന് പറയുന്നത് എന്താ, 5 ഇൻറ്റു 3 ആണ് 15 അല്ലേ. 5 3 ആ 15 ആണ്. റിമൈൻഡർ എന്തായാലും 0 വരും. ആ 0 നമ്മൾ അല്ലെങ്കിൽ ചെയ്ത് നോക്കുക, 30 ഇൻറ്റു 5 ചെയ്ത് നോക്കി എന്ത് കിട്ടും, 150. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നമുക്ക് ഈ 5 വെച്ച് ഇത് നമുക്ക് എത്ര കിട്ടും, 5 ഇൻറ്റു 2 10 ആണ്. റിമൈനിങ് ഒരു 0 ഉണ്ട്, 0 മുകളിൽ ഇട്ട് കൊടുത്തു. ഇനി എന്താ 2 ഇൻറ്റു മൾട്ടിപ്പിൾ, 2 ഇൻറ്റു 10 അല്ലേ 20, 2 ഇൻറ്റു 10 ആണ് 20. അപ്പോൾ നമുക്ക് മിച്ചം എന്താ കിട്ടിയത്, ന്യൂമറേറ്ററിൽ 30 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിലെ വാല്യൂസ് അല്ലെങ്കിൽ ഓരോ നമ്പേഴ്സും നമുക്ക് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയതാണ്. അപ്പൊ എന്താ അർത്ഥം, 1 ആണ് അല്ലേ, ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്, 1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, 30 ഇൻറ്റു 10 എന്ന് പറയുന്നത് 300 ബൈ 1 അല്ലെങ്കിൽ എന്താ 300 അല്ലേ. 30 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നതും 300 എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. അപ്പോ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
multiplication of fractional numbers ennu parayunnathu elupulla number aanu nammal lcm edukkana onnum povanda multiplication tables korchu padichu vekka allengil korchu ippam idhe pole cancel cheyanonnundengi tables ariyaagil namukku speed il thanne cheyan pattum appo idhe pole ulla videos ningalku kaananum taalpariyam undengil ende channel subscribe cheya കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും